ഒരു റീസണും ഇല്ലാണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്റെ ലൈഫാണ്, എനിക്ക് എന്റെ പേരന്റ്സിനെ കൂടി കൺസിഡർ ചെയ്യണം, അല്ലാതെ എനിക്ക് സാധിക്കില്ല. എന്റെ എല്ലാ സിറ്റുവേഷൻസും അറിഞ്ഞുകൊണ്ടല്ലേ ആദർശ് എന്നെ പ്രപ്പോസ് ചെയ്തത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തീരുമാനിച്ചതല്ലേ? ജീവിതത്തില് എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളവരല്ലേ? എന്നിട്ട് ഇപ്പൊ എന്നെ ഒഴിവാക്കുക? ഒഴിവാക്കുകയല്ല, പക്ഷേ നിന്റെ അമ്മ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ. അപ്പോ ഞാൻ എന്റെ അമ്മയെ ഉപേക്ഷിക്കണം അല്ലേ? അത്ര മോശമാണ് നിന്റെ അമ്മയെ കുറിച്ച് എന്റെ വീട്ടുകാർ കിട്ടിയ ഫീഡ്ബാക്ക്. ആദർശ്, എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എന്റെ അച്ഛൻ മരിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ ആരുടെയും തുണയില്ലാതെ തന്നെയാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത്. പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും നടുവിൽ പൊരുത് ജീവിച്ച എന്റെ അമ്മയുടെ കരുതലും സ്നേഹമാണ് ഈ ഞാൻ. ആ അമ്മയെ തന്റെ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സിനൊന്നും എന്റെ കയ്യിലും മറുപടിയില്ല. തന്റെ വീട്ടുകാരനാ എന്റെ വീട്ടിൽ വന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. എന്റെ അമ്മയെ കുറിച്ച് അവരൊരിക്കലും നല്ലത് പറഞ്ഞിട്ടില്ല. അന്യജാതിയിലെപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചതിന്റെ പേരില് പട്ടിണി കിടന്ന കാലത്ത് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇഷ്ടത്തിന് വഴങ്ങാത്തത് കൊണ്ട് അപവാദങ്ങൾ പ്രചരിപ്പിച്ച് വിഷമം തീർത്ത സദാചാര സംരക്ഷകരും ഇവിടെയുണ്ട്. എനിക്കറിയാം എന്റെ അമ്മ ആരാണെന്ന്. ഞങ്ങൾക്ക് അത് മതി. അപ്പോ നമുക്ക് ബ്രേക്കപ്പ് ആവല്ലേ? ആരോ പറഞ്ഞ വാക്ക് കേട്ട് എന്റെ അമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞ ആദർശ് നാളെ മറ്റെന്തേലും കേട്ട് എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് എന്താ ഉറപ്പ്? ഓക്കെ, ഗുഡ് ബൈ. ആഘോഷം നടക്കട്ടെ. അങ്ങനെ നീണ്ട 12 വർഷക്കാലത്തെ തെറ്റ് ഞാനങ്ങ് തിരുത്തി. ഇത് നമുക്ക് ആഘോഷിക്കേണ്ട കളിയാ. ആഘോഷിക്ക മാത്രം എണ്ണ തെറ്റ കളിയാ. ഇതെന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റാ. ഇത് ആഘോഷിച്ചില്ലേ പിന്നെ ജീവിതത്തിൽ എന്തൊരാ ത്രില്ലുള്ള. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്കൊരു സെൽഫി എടുത്താലോ? ഹലോ, ഇന്നത്തെ കള്ളുകൂടി എന്റെ വക. വൈകിട്ട് ഫ്ലാറ്റിലേക്ക് വന്നേക്കണം. അടിപൊളി. എന്റെ കാമുകി എന്നെ കാണാൻ വരുന്നു. പിന്നെ ഒരു 2 ഡേയ്സ് പ്രോഗ്രാം, അതിന്റെ ഒരു സ്മോൾ സെലിബ്രേഷൻ. അപ്പോ നീ എല്ലാരും അറിയിച്ചില്ലേ? എപ്പോ അറിയിച്ചു എന്ന് ചോദിച്ചാ മതി. ഞാൻ ബിസിയാപ്പോ. ഓക്കെ, വൈകിട്ട് കാണാം. ബൈ. ബ്രേക്കപ്പ് ആയാലും ചാലൊത്ത് കിട്ടിയാലും കള്ളുകുടിക്ക് മുട്ടില്ല. അടുത്ത റൗണ്ട് അങ്ങ് ഒഴിക്ക്. ഒരു സ്മാൾ ഒഴി. ആദർശന ഒഴി. അടിയടാ, നീ ഒരു മുത്താടാ. ആ മാരീജം വരണ്ട്, ആരാഞ്ചൊഴിവാക്കി വിടാ. വരട്ടടാ.
ഒന്നര കൊടുത്ത് രണ്ട് പാട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. പുറത്ത് വാഹനങ്ങൾ കണ്ടു, പുതുതലമുറയുടെ സുരവാഹന സംഗമം ഒന്ന് ദർശിച്ചു മടങ്ങാമെന്ന് കരുതി. ആദ്യം ഇതൊന്ന് പിടിപ്പിക്കേ ആവാം. എന്നിട്ടൊരു കീച്ചങ്ങ് കീച്ച് ആവാലോ. പൂമുഖത്താരുമറിയാതറിയായി കോമരങ്ങൾ പൂമുഖത്താരുമറിയാതറിഞ്ഞു ഫലവേഷധാരിയായി കോമരങ്ങൾ കോലങ്ങൾ കോമരം തുള്ളി നടക്കും കാലങ്ങൾ കോമരം തുള്ളുന്നു കാലങ്ങൾ കോമരം തുള്ളി നടക്കും നിലയ്ക്കാതെ തുള്ളുന്നു കോലങ്ങൾ. നിർത്ത, എന്നെ കൊണ്ട് കണ്ടക്ഷോഭം ചെയ്യിച്ചിട്ട് അപമാനിക്കുകയാണോ? അല്ല, അത് ഈ ബുജിപ്പാട്ടൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അണ്ണാ. ഞങ്ങൾ ന്യൂജൻസിനൊക്കെ പറ്റിയ നല്ലൊരു പാട്ട് പാട്, നല്ല മൂടുള്ള ഒരു പാട്ട്. ന്യൂജൻ കവിതയിൽ കൂടി ഇനി അത് കൊണ്ടുവരാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. പാവപ്പെട്ടവും മനസമാധാനം കിട്ടാൻ വേണ്ടി കണ്ടിരുന്ന സിനിമ വരെ നിങ്ങൾ ന്യൂജനാക്കി. അമ്മ, പെങ്ങൾ, മനുഷ്യബന്ധങ്ങൾ ഇതെല്ലാം പോയല്ലോ. എല്ലാം ന്യൂജനാഘോഷമല്ലേ? നമുക്കാവില്ല മക്കളെ, ഞാൻ ഒഴിവാവുകയാണേ. ജനന വീട്ടിലും മരണ വീട്ടിലും ന്യൂജനാഘോഷം. ഒരു കാര്യമില്ലാത്ത കാര്യമായിപ്പോയി. ആകാശത്തോടെ പോയ മരണം ഏണി വെച്ച് പിടിച്ച പോലായി. ആ അതങ്ങ് വിട്ടുകളാ. അളി, പുതിയ ചാലക്ക് എപ്പോഴാളെ ഒപ്പിച്ച്? ജസ്റ്റ് വൺ വീക്ക്. കൃത്യമായി പറഞ്ഞ ആദർശിന്റെ ബ്രേക്കപ്പ് പാർട്ടി നടന്ന അന്ന് രാത്രി. എന്റെ ഫേസ്ബുക്ക് ഫോളോവറാണ് കക്ഷി, എന്റെ പോസ്റ്റുകളുടെ കടുത്ത ഫാനാണ്. എടാ, എന്നെ ഇങ്ങോട്ടാ പ്രപ്പോസ് ചെയ്ത്? നമ്മളെന്നാ നേരി കാണുന്നേ? ഇപ്പൊ തൽക്കാലം ഒരു ഫോട്ടോ സെൻഡ് ചെയ്യാം. എനിക്കിപ്പോ കാണാൻ തോന്നുന്നു. എനിക്ക് കൊച്ചിയിൽ വരേണ്ട ഒരു ഒഫീഷ്യൽ കാര്യമുണ്ട്, നോക്കട്ടെ നാളെ വരാൻ പറ്റുമെന്ന്. ഷുവറാണ്? എപ്പോ വരും? വരുവാണെങ്കിൽ മോർണിംഗ് തന്നെ വരും. രണ്ടു ദിവസത്തേക്ക് നിൽക്കേണ്ട കാര്യമുണ്ട്. അപ്പോ ഇവിടെ സ്റ്റേ ചെയ്യും? എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമല്ലോ. രാകേഷിന്റെ ഫ്ലാറ്റിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ആരുമില്ല. മോസ്റ്റ് വെൽക്കം. അപ്പോ എന്നാ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം. നാളെ മോർണിംഗിൽ തന്നെ ഇറങ്ങാം. ശരി, വീട്ടിൽ തിരിച്ചു വിളിക്കാം. ശരി, ബൈ. ഇവിടെ ഒരുത്തൻ ബ്രേക്കപ്പ് പാർട്ടി വരെ നടത്തി, നമ്മളൊരു ഫോട്ടോ പോലും കണ്ടില്ലേ. നമുക്കങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല ബ്രോ. ഇല്ല, അവളിപ്പോ കൂടെ വിളിച്ച് ചോദിച്ചോളൂ, കൂട്ടുകാരൊക്കെ ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് നീ കാണിച്ചില്ലല്ലോ. ഇതിപ്പോ പൊട്ടിക്കണ്ടേ? അപ്പൊ പൊട്ടിക്ക അല്ലേ. എന്റെ പഴയ ചാലുകളൊന്നും അവർ കണ്ടിട്ടില്ല. എന്നെ കൂടി ഒന്ന് കാണിക്കണേ. നാളെ ഈ ഫ്ലാറ്റ് ഒന്ന് കയറണ്ട. ഞാൻ ഇറങ്ങുന്നു. നാളെ എനിക്ക് ട്രിവാൻഡ്രം വരെ ഒന്ന് പോകാനുണ്ട്. ഇങ്ങനെ ആ ശരിയെന്നാ. പക്ഷെ ഞാൻ ഇത് അടിച്ചിട്ട് വരുന്നു. ആദർശം എന്താ അങ്ങനെ പെട്ടെന്ന് പോയേ? ആ പുതിയതിലെ കോള് ഒത്ത് കാണും. എല്ലാം അപ്ഡേറ്റ് ചെയ്തേക്കാം.
ഹലോ, ഉറങ്ങിയോ? ഇല്ല, കിടന്നു. ഫ്രണ്ട്സൊക്കെ പോയോ? ആ, എല്ലാവരും ഉറങ്ങി. ഞാൻ ആ മരുന്നിന്റെ ഫോട്ടോ കാണിച്ചിട്ടോ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഓ, പ്രത്യേകിച്ച് അതിൽ ഡിസ്കഷൻ നടന്നില്ല. ആദർശ പെട്ടെന്ന് ഇറങ്ങി. അവനെന്തോ സെന്റ് വർക്കൗട്ട് ആയതാ. അവനാണെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഉറങ്ങട്ടെ. നാളെ രാവിലെ എണീക്കാനുള്ളതല്ലേ. അപ്പോ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഞാൻ എന്റെ അമ്മയോട് സ്നേഹിച്ചതല്ലേ നിന്നെ. കുടുംബമഹിമ, ജാതി, ഇതൊക്കെ എന്നെ ഒഴിവാക്കാനുള്ള കാരണം മാത്രമാണെന്ന് എനിക്കറിയാം. മനസ്സിലാക്കാൻ വൈകിപ്പോയി ഞാൻ. ഇല്ല, ഞാൻ തോൽക്കില്ല ആദർശ്. അമ്മ എന്റെ ഒപ്പമുള്ള കാലത്തോളം എന്നും ജയിക്കുന്ന നിങ്ങളും മനസ്സ് നൊമ്പരപ്പെടുന്ന വേദന ഒന്നറിയണ്ടേ? ഞങ്ങളൊരു ട്രിപ്പ് പോവാ മോനെ, രണ്ടു ദിവസത്തേക്ക്. ശരിടാ. ഓക്കെടാ, ശരി. ഭക്ഷണത്തിന്റെ കാര്യം മറക്കല്ലേ? അതൊക്കെ ഇന്നലെ തന്നെ ചെയ്തു അമ്മേ.
ആദിമധ്യാന്തങ്ങളില്ല ഇരുളിലൻ ബോധതല സ്പർശധാരാ പ്രവാഹമാ ആദ്യമെന്നിലുറഞ്ഞ മണമായി ഞാനാദ്യം നുണഞ്ഞ രുചിയായി കനിവിൻ്റെ കോട്ടകൾ തീർത്ത കരുത്തിൻ പുതപ്പായി കുളിരിലെന്നിലൂറ്റം നിറച്ചതാം അഗ്നിയായി ഹൃദയത്തുടിപ്പിൻ്റെ സംഗീതമായെന്നിൽ ഒഴുകുമുയിരിൻ്റെ ആഴമായി എന്നമ്മ മഞ്ഞ പുതച്ച നരച്ച എന്നോർമ്മയിൽ കുഞ്ഞിച്ചിരികളിൽ കൂടെ ചിരിച്ചമ്മ കണ്ണീർ പുഴയിൽ തടയണ താങ്ങായി ഉള്ളിൽ ഉണങ്ങാമുറിവിൽ മരുന്നായി നെറുകയിൽ എണ്ണത്തണുപ്പ് പടർത്തിയൻ തിരുനെറ്റിയിൽ ഭസ്മക്കുറിയായി വിരിഞ്ഞമ്മ കണ്ണിൽ കറുത്ത മഷിപ്പടർപ്പിൻ വിരൽ കുന്നിലെ സൂര്യനെ കാണിച്ചു തന്നമ്മ കാക്കയും പൂച്ചയും അണ്ണാരക്കണ്ണനും കൂവിയകലും കുയിൽപ്പാട്ടുമായമ്മ കാറ്റുപറിച്ചിട്ട കുഞ്ഞുമുല്ലപ്പൂവൻ കാതിൽ തിരുകിവെച്ചാർദ്രത എന്നമ്മ ആദ്യാക്ഷരമായി വിരലിൽ വരച്ചുരുൾ വാക്കായി വരകളായി ഉണ്മയായെന്നമ്മ.